അള്ളാഹാന്റെ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലേ? എവിടൊക്കെ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞോ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനാ മസ്ജിദ് നബിയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ മുത്തു റസൂൽ ആമീൻ എന്ന് പറഞ്ഞത് ജിബ്രീൽ ദുആ ചെയ്തപ്പോഴാ റസൂലുള്ളാഹിന്റെ ആമീൻ വന്നത്. റഹിമ അൻഫുറജിൽ ഒരു മനുഷ്യന് മുഖം കുത്തി വീഴട്ടെ നാശമടയട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയിൽ വന്ന അവസാന വാക്കെന്താണെന്നറിയുമോ? ഒരാളുടെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹിന്റെ പേര് പറയപ്പെട്ടിട്ട് അവിടെ സ്വലാഹാത്ത് ചൊല്ലാഹാത്തവരുണ്ടോ? നാശമടയട്ടെ എന്ന് ജിബ്രീലിന്റെ ദുആന് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു പോയെന്ന് നബി സല്ലല്ലാഹു അതുകൊണ്ട് എപ്പോ പേര് കേട്ടാലും സ്വലാത്ത് ചൊല്ലാം. പിന്നെന്താ സ്വലാത്ത് ഇല്ലാത്തോരാന്ന് പറയണേ? മുജാഹിദുകൾ മാസാന്ത സ്വലാത്തിന് വരാറില്ല. പിന്നെന്താ പറയണേ? അവർക്ക് നാരിയ സ്വലാത്തും കമാലിയ സ്വലാത്തും ഇല്ല. പിന്നെന്തുകൊണ്ടാ പറയണേ? അവര് സ്വലാത്ത് ഹൽക്കകൾക്ക് വരാറില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടുത്തെ സാധാരണക്കാരോട് ചോദിക്കാൻ, മുത്ത് നബീന്റെ നാവോണ്ട് പഠിപ്പിച്ച സ്വലാത്ത് ഏതാന്ന് അറിയോ? നമുക്ക് അറിയോ? നമ്മൾ വെച്ച് നമ്മൾ പറയും അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലാ വസല്ലി സലാമൻ താമൻ. ഏയ്, അതിന് ആര്യ സലാത്തല്ലേ മോനെ, അതിന് ആര്യ സലാത്തല്ലടാ, അത് റസൂല് പറഞ്ഞല്ലോ. അല്ല, എന്നാ റസൂലുള്ളാന്റെ നാവുകൊണ്ട് പറഞ്ഞ സ്വലാത്ത് ഏതാ? അതേത്? അങ്ങനെ ഒരു സ്വലാത്ത്. ഏയ്, നമ്മൾ നിസ്കാരത്തിൽ ചെല്ലണം സലാത്തില്ലേ? അപ്പൊ എവിടെ നിന്ന് ചെല്ലണം എന്നറിയോ? അത്തഹിയാത്തിന് മുബാറക്കാത്തു സലവാത്തു തൊയ്യബാത്തു ഇങ്ങനെ ചൊല്ലി വന്ന് നമുക്ക് കിട്ടും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അത് സ്വലാത്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരില്ലേ നമ്മുടെ കൂട്ടത്തില്? ല്ലേ, വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ അല്ലാഹു തആല ആയത്തിറക്കിയപ്പോ റസൂലുള്ളാഹി വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച സ്വലാത്ത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബിയ്യ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. വിശ്വാസികളെ, ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേ. ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്ത് ഇങ്ങനെ ഓടി വന്നു, കൈഫനു സല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലാനുള്ളത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് ഗുണം ചെയ്യണേ അല്ലാ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ. ആരോടാ പ്രാർത്ഥന? അല്ലാഹനോട്. ആർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹിക്ക് വേണ്ടി. അല്ലേ, നമ്മളെ പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാന്റെ റസൂലിന് സ്ഥാനല്ലേ? അല്ലാന്റെ കോടതിയിൽ സ്ഥാനമുണ്ട്. പിന്നെന്തിനാ നമ്മൾ തേടിയത്? നമുക്ക് കൂടി പുണ്യം കിട്ടാനാണ്, നമുക്ക് കൂടി പ്രതിഫലം കിട്ടാനാണ്. എന്നങ്ങൾ ആലോചിച്ചൊക്കെ പുതിയ സ്വലാത്ത് വന്നപ്പോഴോ അല്ലാന്റെ റസൂല് പഠിപ്പിച്ചതിൽ അല്ലാനോട് നബിക്ക് വേണ്ടി. കോഴിക്കോട് നിന്ന് ഒരു സ്വലാത്ത് പഠിപ്പിച്ചു, താജു സ്വലാത്ത് എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി. 110 സ്വലാത്ത് ഉണ്ട് അതിൽ. കാണാതി എന്റെ കൈക്കൊന്ന് പിടിക്കണേ, കദലാക്ക തഹീലത്തി എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിട്ടുണ്ട്, എന്നെയൊന്ന് സ്വീകരിക്കണേ നബിയേ. സമസ്ത പഠിപ്പിച്ചതിൽ നമുക്ക് വേണ്ടി നബിയോടുള്ള തേട്ടമാ, റസൂലുള്ള പഠിപ്പിച്ചതിൽ അല്ലാഹുവിനോട് നബിക്ക് വേണ്ടിയുള്ള തേട്ടമാ. എന്തിനാണ് അങ്ങനെ ഒരു തേട്ടം പഠിപ്പിച്ചത് എന്നറിയുമോ? അല്ലാഹുവല്ലാത്ത ആരോടും പ്രാർത്ഥനയില്ല. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞു അലൈഹിസ്സലാം, അവർക്ക് രക്ഷയേകണേ അല്ലാ, അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട്. സ്വഹാബത്തുൽ കിറാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളെങ്കിൽ അവരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞു റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് അവരോട് തേടാനില്ല. മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞു റഹ്മത്തുല്ലാഹി അലൈ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് അവരോട് തേടാനില്ല. ഇസ്ലാം പഠിപ്പിച്ചതെല്ലാം
അള്ളാഹുവിനോട്, നമ്മളുണ്ടാക്കിയതോ നമുക്ക് വേണ്ടിവരോട്. പിന്നെ ഇതിനൊക്കെ ഒരു കച്ചവടം വിഭവങ്ങളൊക്കെ ആക്കിയപ്പോ നമ്മൾ പറഞ്ഞു അതിക്ക് നമ്മളില്ല. കാരണം എന്താ അറിയോ, ഇപ്പൊ നമ്മളെ സ്വലാത്ത് ഇല്ലാത്തവരോന്ന് പറയാൻ ഞാനിവിടെ വന്നിട്ട് പറയാണ്, ഇവിടെ ഈ ചെറിയ ഗ്രാമത്തിലെ സലഫികളൊക്കെ കുറവാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന്റെ ചെലവ് അവരെ കൊണ്ട് താങ്ങൂല്ല. നിങ്ങൾ കഴിവിന്റെ പരമാവധി ഒക്കെ സഹകരിക്കണം. അതുകൊണ്ട് ഈ പ്രസംഗം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്ന് സ്വലാത്ത് ചൊല്ലി പിരിയാം. ഞാൻ ഈ മൈക്ക് അവിടെ മാറ്റി വെച്ച് ഒരു കസേരട്ട് ഒരു ബക്കറ്റ് വെച്ച് അവിടെ നിന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൈസ ഉള്ളവരൊക്കെ കയറി വരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് ആ പണിക്ക് നമ്മൾ നിൽക്കൂല. അപ്പൊ പറഞ്ഞു, കണ്ടോ സ്വലാത്ത് ഇല്ലാത്തവരാണ്, വാലിൽ പോലും സ്വലാത്ത് ചൊല്ലിയില്ല. നിങ്ങൾ ആലോചിച്ചു, ഈ സ്വലാത്ത് മുത്തരബിക്കല്ല ഇല്ല ഹദ്റത്ത് ഗാന്ധിജി പാപ്പ അവിടത്തേക്കാണ് ആ സ്വലാത്ത് ചൊല്ലിയത്, പൈസക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും ടൈം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനിടയിൽ എനിക്കൊരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്താ മുത്തനബീൻ്റെ പേര് സ്വലാ ചൊല്ലാത്ത, ഒരു പത്ത് സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കേ സല്ലല്ലാഹു അലാ. ഇത് ഓണാക്കിയിട്ടിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് വെള്ളം ചായ ഒക്കെ കുടിക്കുക, നിങ്ങളെ കൊണ്ടിരുന്ന് ഇങ്ങനെ ചെല്ലിപ്പിക്കുക, നമ്മൾ നിൽക്കില്ല. രണ്ട് മണിക്കൂറിന്റെ പ്രഭാഷണത്തിന്റെ ദൈർഘ്യം വരുമ്പോ അതിന്റെ ഇടയിൽ സദസ്സൊന്ന് വാടണെന്ന് കാണുമ്പോ എന്താ സ്വലാത്ത് ചൊല്ലാത്തത്? ഹബീബായ റസൂലുള്ളാ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാ, യാ മല്ലയും ലൈൽബത്തി നബി ശൈർ, യാ മുഹമ്മദുർ റസൂലുള്ളാ, യാ മല്ലം യൽബസിൽ ഹരീർ, യാ മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ സദസ്സോ സ്വലാ, അങ്ങനെ ഒരു ആഘോഷം. പ്രിയമുള്ളവർ ഇതെന്താണെന്നറിയോ, സ്വലാത്ത് സ്വലാത്ത് ഒരു ദുആയാണ്, പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ പ്രവാചകനെ നീ രക്ഷയേകണേ അല്ലാ, അതിങ്ങനെ ആഭാസാക്കിയിട്ടാണ് അല്ലാഹനോട് പറയാ. ആണോ ആണോ പ്രിയമുള്ളവരെ, അപ്പൊ അതുകൊണ്ടാണ് സ്വലാത്തിന്റെ കച്ചവടങ്ങളെ എതിർത്തു. യഥാർത്ഥമായി സ്വലാത്ത് ചൊല്ലിക്കോ, ധാരാളം അല്ലാന്റെ ഹബീബിലുമ്മ. അടുക്കളയില് ജോലി ചെയ്യാണോ സഹോദര, ഡ്രൈവ് ചെയ്യുകയാണോ, മുത്തനബിക്ക് വേണ്ടി ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ. ഇപ്പൊ 2010 ശേഷം കുറച്ച് ആൾക്കാർ പറഞ്ഞു അങ്ങനെ ചൊല്ലിയ പോരാ, അത് കേരളത്തിൽ നിന്ന് സ്വരം കൂട്ടിയിട്ട് റസൂലുള്ളാക്ക് ബൾക്കായിട്ട് ചവിട്ടിക്കെട്ടണം, ഇതിനാണ് ബിദ്അത്ത് എന്ന് പറയാ. നിങ്ങളിപ്പോ പുതിയത് കേട്ടോണ്ടിരിക്കുന്ന സമ്പ്രദായം, 2010 സൗത്ത് കർണാടകയിലെ അൽഅൻസാർ എന്ന് പറയുന്ന മാസികയിൽ ഒരു ലേഖനം വന്നു, SSF നിന്ന് 5 crore സ്വലാത്ത്, SSF 5 crore സ്വലാത്ത് റസൂലുള്ളാഹ് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ യൂണിറ്റ് 1 lakh സ്വലാത്ത് വീതം സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് സെൻട്രൽ കമ്മിറ്റി റസൂലുള്ളാഹ് എന്ത് ചെയ്യാൻ ചവിട്ടിക്കയറ്റി അയച്ചു കൊടുക്കാൻ. അപ്പൊ ഈ ഒരുപാട് സ്ഥാപനം, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ സ്ലിപ്പുകൾ വരലുണ്ട് ഈ നമ്പറൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ അതിലെഴുതിയിട്ട് ഇങ്ങനെ ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത്, എന്റെ ഉമ്മാന്റെ പേര് എഴുതിയിട്ട് നഫീസ 216 സ്വലാത്ത്, എൻ്റെ വൈഫിൻ്റെ പേര് ചെയ്തിട്ട് ഷിഫ 2300 സ്വലാത്ത്, ഇതൊക്കെ എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അത് കൂറത്തങ്ങളോ ബായാർത്തങ്ങളോ വന്നിട്ട് റസൂലുള്ളാഹ് എന്ത് ചെയ്യും ചവിട്ടിക്കയറ്റും. ഈ സമ്പ്രദായം പ്രിയമുള്ളവരെ, മഞ്ചേരിയുടെ പരിസരങ്ങളിലെ ഉമ്മ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ചൊല്ലിക്കോ, അതിനെ എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അല്ല മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു പുരോഹിതന്റെയും കാലിന്റെ ചോട്ടില് വെക്കണ്ട, എന്റെ വാക്കല്ല ഖുർആനിന്റെ വാക്ക്. 9 സൂറത്ത് തൗബ 33-ാമത്തെ ആയത്തിൽ കാണാം, അല്ലയോ വിശ്വാസികളായ ആളുകള്, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട കുറച്ചാളുകളെന്നില്ല, ഭൂരിപക്ഷം വരുന്ന ആളുകളും അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിക്കുന്നവരാണ്. വയസ്സുത്തൂന സബീലില്ല, അല്ലാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നു. നിങ്ങളാലോചിച്ച് ഈ ഒരൊറ്റായത്തിലെ സമസ്ത മുജാഹിദൊക്കെ നിങ്ങൾക്ക് പടിയും. ഇവിടെ ആരാണ് അള്ളാന്റെ ദീൻ? ഇവിടെ മുജാഹിദ് പറഞ്ഞോ, ഇവിടുത്തെ മാസാന്ത സ്വലാത്ത് നടത്തി, അപ്പുറത്തെ പുൽപ്പറ്റ സലഫി പള്ളിയിൽ പുതിയ സ്വലാത്ത് തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പൈസ കൊടുക്കാൻ പോരെ. ആ കുത്തുബിയത്തിനേക്കാൾ മനോഹരമായ ഒരു കുത്തുബിയത്ത് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വന്ന് വരിച്ചേർന്നു എന്ന് പറയാൻ ഒരു ബദൽ സംവിധാന കച്ചവടത്തിന്റെ രീതിയല്ല. ഒരു രൂപയുടെ നാണയത്തുട്ടും ഒരാളിൽ നിന്നും ആവശ്യമില്ല. പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും അള്ളാന്റെ ദീന് വിറ്റ്. ഞാൻ പറയുന്നോണ്ട് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കണ്ട. ഒരു സാധാരണ മുസ്ലിയാരോട് ശമ്പളം എത്രയും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഔസ്താവ് പറയും, ഈ പഞ്ചസാരക്ക് വരെ 45 rupees വില കൂടിയ കാലഘട്ടത്തിലും
പള്ളിയിൽ ഉസ്താദിനും ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ കൂടെ ജീവിക്കാൻ വേണ്ടി ഒരു മാസം കമ്മിറ്റി കൊടുക്കണം. 9,000 രൂപയാണ് 10,000 രൂപയാണ്. പിന്നെ അങ്ങനെ ഇങ്ങനെ ഒക്കെ ഇട്ടൊരു 10-20 രൂപ ഒക്കുന്നാ പറയാ. ഈ എങ്ങനെയാണ് ഈ അങ്ങനെ ഇങ്ങനെ ആവണേ? അതാണ് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ. മാന്യമായി ശമ്പളം കൊടുക്ക്, മാന്യമായിട്ട് ദീന നടക്കട്ടെ. പുതിയതായിട്ട് ഓരോന്നുണ്ടാക്കി ആ നാട് കുഴപ്പമില്ല, അവിടെ നിന്ന് കുറച്ചധികം കിട്ടുമെന്ന് പറയുന്ന സംവിധാനങ്ങളും അല്ലാന്റെ ദീനിൽ ഇല്ലാട്ടോ പ്രിയമുള്ളവരെ. അങ്ങനത്തെ ഒരു സംവിധാന രീതി കച്ചവടങ്ങളും ഇസ്ലാമിലില്ല. സ്വലാത്ത് ഒറിജിനൽ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക, തൗഹീദാണ്.